ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മൾ ചൂരമീൻ കൊണ്ട് നല്ല അടിപൊളി ടൈറ്റിലുള്ള നമ്മുടെ കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു കറി, അതും വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനൊരു അരക്കിലോ ഒരു 600 ഗ്രാമോളം മീൻ നന്നായിട്ട് കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് മസാലകൾ അടിയാം. ഇനി അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് മസാല ഒന്ന് പിടിപ്പിച്ച് വെക്കാം. ഇത് മസാല പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു 1/2 മണിക്കൂർ സമയം ഇതൊന്ന് നന്നായിട്ട് റെസ്റ്റ് വെക്കണം. നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ സമയം ഒന്ന് റെസ്റ്റ് വെക്കാം. അത് നന്നായിട്ട് മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ സമയം കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 1/2 മണിക്കൂർ സമയമായിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാനിൽ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു ചെറിയ വലിയ മീഡിയം ചൂടായി കഴിയുമ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കൂടുതലായിട്ട് നമ്മൾ കഴിക്കാൻ രീതിയിലുള്ള ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയൊരു കളർ വ്യത്യാസം വരുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ അത് ഒരു പുറം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ കറിയിൽ വെച്ചിട്ട് ബാക്കിയുള്ള വേവും കൂടി ഒരു 5 മിനിറ്റ് സമയം കറിയിലിട്ടിട്ടാണ് നമ്മളിത് വേവിക്കുന്നുണ്ട്. ആ സമയത്തിൻ്റെ വേവ് കംപ്ലീറ്റ് ആയിക്കോളും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ ഒരു 2 സവാളയും 1 തക്കാളിയും 3 പച്ചമുളകും നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് അതിലോട്ട് നമ്മൾ ഈ മിക്സർ അതിലോട്ട് ഒഴിച്ച് ഒരു 5 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് വഴറ്റെടുക്കുക. അതിൻ്റെ ഈ വലിയ ഉള്ളിയുടെയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വേവുന്നത് വരയ്ക്കും ഒരു 5 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് വഴറ്റെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ഈ സമയത്തിൽ ചേർക്കുന്നുണ്ട്. നമ്മൾ മീനിലെ ഉപ്പ് നമ്മൾ ആൾറെഡി ചേർത്തതാണ്. കറിക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ച പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കാം. ഈ മസാലയുടെ ഒരു പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റെടുക്കാം. ഇപ്പൊ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ആദ്യം ഒരു തേങ്ങയുടെ ഒരു പകുതി ഭാഗം അരച്ചെടുത്തതാണ്. അതിൻ്റെ 2/2 പാലം നമ്മൾ ആദ്യം ഒന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പാരമായിട്ടാണ് ആദ്യം തന്നെ ഈ 2/2 പാലം ഒഴിച്ചത്. അതിലോട്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മീൻ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് മീനെല്ലാം ഈ കറിയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ആക്കി എടുത്ത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തീ കൂട്ടി വെക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് സമയം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കറി ഒക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല കുറച്ച് അധികം ടൈറ്റ് തന്നെയാണ്. നമ്മൾ 2/2 പാലും കൂടി തേങ്ങാപ്പാലും കൂടി ഒഴിക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഗ്രേവി നല്ല കറക്റ്റ് ടൈറ്റായിട്ട് വന്നോളും. നമ്മൾ മീനൊന്നെല്ലാം മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ 5 മിനിറ്റ് സമയത്തിൽ അടച്ചു വെച്ച് വേച്ചിട്ടുണ്ടെങ്കിൽ അത് അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള 1/2 പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ട് തിളത വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അധികം നമ്മൾ തിളക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയ രീതിയിൽ തിള വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ തീ നമുക്കത് ഓഫ് ചെയ്യാം. നമ്മൾ അവസാനമായിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല നമ്മൾ ആദ്യം ജീരപ്പൊടിയാണ് ചേർത്തത്. അവസാനം കുറച്ച് ഗരം മസാല, വളരെ കുറച്ച് മതി, അതും കൂടി ചേർത്ത് നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം.
നമ്മളിതിൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് നമുക്ക് ഇതിലോട്ട് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മളെ സൂപ്പർ സ്റ്റൈലി ആയിട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കത് ടൈറ്റ് അധികമായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. അവസാനമായിട്ട് നമുക്ക് ഉപ്പെല്ലാം നോക്കി പാകത്തിനാണെങ്കിൽ നമുക്കതിൻ്റെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചൂരമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, മാക്സിമം എല്ലാ ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.